ബീർപൂർ ഗ്രാമത്തിലെ രമൻ എന്ന കൃഷിക്കാരൻ അയാളുടെ ഭാര്യയെ മൂന്ന് കുട്ടികളോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. രമന്റെ മൂന്ന് ആൺകുട്ടികളും മണിയന്മാരായിരുന്നു. മൂന്ന് പേരിൽ ഒരാൾക്കു പോലും പണിയെടുക്കുന്ന ശീലം ഇല്ലായിരുന്നു. ഞാൻ പാടത്ത് പോവാണ്, നിങ്ങൾ മൂന്ന് പേരിൽ ആരാണ് എന്നോടൊപ്പം വരാൻ പോകുന്നത്? അച്ഛാ, ഞാൻ ടോയ്ലറ്റിൽ പോവുക, എന്റെ വയറിന് തീരെ സുഖമില്ല. രാവിലെ തൊട്ട് അഞ്ചു പ്രാവശ്യം പോയി കഴിഞ്ഞു. അച്ഛാ, ഞാൻ മൂത്രം ഒഴിക്കാൻ പോവാണ്, എന്റെ വൃക്കയില് കല്ലുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇനി നിനക്ക് എന്താണാവോ അസുഖം? അച്ഛാ, എനിക്കൊരു അസുഖവുമില്ല, പക്ഷേ എനിക്കിന്ന് തിങ്കളാഴ്ച നോയമ്പുള്ളതാ. എന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ നോയമ്പുള്ള ദിവസം ശരീരം ഇളകി പണിയെടുക്കുന്നത് നല്ലതല്ലെന്ന്. അവസാനം രമൻ പണിയെടുക്കാൻ പാടത്ത് ഒറ്റയ്ക്ക് തന്നെ പോയി. ഉച്ചയ്ക്ക് അയാളുടെ ഭാര്യ അയാൾക്കുള്ള ആഹാരം കൊണ്ട് വന്നു. നിനക്ക് തീരെ സുഖമില്ലല്ലോ, പിന്നെ എന്തിനാ വന്നത്? ആ മടിയന്മാരിൽ ആരെങ്കിലും അയച്ചാ മതിയായിരുന്നു. മൂന്ന് പേരും കൂടെ അവിടെ ഇരുന്നോണ്ട് സിനിമ കാണുക, എന്താ ചെയ്യ? ഇതെല്ലാം എവിടെ ചെന്നെത്തുമെന്ന് ആർക്കറിയാം? ഇവരിങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടല്ലേ മൂന്ന് പേരിലും ഒരാൾക്കെങ്കിലും വിവാഹത്തിനുള്ള ബന്ധം വരാത്തത്? ഈ പ്രായത്തിലെ എല്ലാ ആൺകുട്ടികളും മടിയന്മാരാ. പിന്നീട് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. രാംകലയുടെ അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു ബന്ധം വന്നിട്ടുണ്ട്. ഒരു ദിവസം രമൻ എരുമയെ മേടിക്കാൻ ബജ്രംഗ്പൂരിന്റെ ചന്തയ്ക്ക് പോകാൻ തയ്യാറായി. അയാൾ അയാളുടെ മക്കളോട് പറഞ്ഞു, ഞാൻ ബജ്രംഗ്പൂർ പോവാണ്, തിരിച്ചു വരാൻ രണ്ടു ദിവസമാകും. നിങ്ങളുടെ അമ്മയ്ക്ക് സുഖമില്ല, നോക്കിക്കോണം. കഴിക്കാൻ സമയത്ത് മരുന്ന് കൊടുക്കണം. അച്ഛാ, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഇവർ രണ്ടുപേരും അമ്മയെ നന്നായിട്ട് നോക്കിക്കോളും. രാത്രിയില് മൂന്ന് പേരും കൂടെ ചേർന്ന് ടിവിയിൽ സിനിമ കാണുമ്പോ അവരുടെ അമ്മ അവരെ വിളിപ്പിച്ചു, രാം ശ്യാം ആരെങ്കിലും ഒന്ന് വന്ന് മരുന്ന് താ. ശ്യാം, പോയി അമ്മയ്ക്ക് മരുന്ന് കൊടുക്ക. ശിവ, പോയി അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാനല്ലേ പറഞ്ഞേ? അമ്മ എന്റെ പേരൊന്നും അല്ലല്ലോ വിളിച്ചത്, പിന്നെ എന്തിനു പോകണം? മൂന്ന് പേരും പരസ്പരം വഴക്കിട്ടു, പക്ഷെ അമ്മയ്ക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ ആരും പോയില്ല. അമ്മയ്ക്ക് അന്ന് കഴിക്കാനുള്ള മരുന്ന് കഴിക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസവും അമ്മ അവരെ വിളിച്ചു, മോനേരാം എനിക്ക് കഴിക്കാൻ മരുന്നതാ. ഈ അമ്മ എന്തിനാ എപ്പോഴും എന്നെ മാത്രം വിളിക്കുന്നേ? ഇവിടെ ആണെങ്കിൽ സിനിമയുടെ അവസാനം എത്താറായി, ആരെങ്കിലും പോയി അമ്മയ്ക്ക് മരുന്ന് കൊടുക്ക്. രാം പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയി, പക്ഷെ അവന്റെ ശ്രദ്ധ മുഴുവനും കണ്ടോണ്ടിരുന്ന സിനിമയിലായിരുന്നു. ഏത് മരുന്നാ കൊടുക്കേണ്ടത്? ഈ പിങ്ക് നിറത്തിലെ ഗുളികയ്ക്ക് സിനിമയിലെ ഹീറോയിന് പോലത്തെ ഭംഗിയുണ്ട്. ഇത് കഴിച്ച അമ്മയുടെ ആരോഗ്യം പെട്ടെന്ന് ശരിയാവും, ഇത് തന്നെ കൊടുത്താ മതി. രാം പെട്ടെന്ന് ആ ഗുളിയ അമ്മയുടെ വായി വെച്ച് കുടിക്കാൻ വെള്ളം കൊടുത്തു. അടുത്ത ദിവസം മൂന്നാലാൾക്കാർ ചേർന്ന് രമനെ വീട്ടിൽ കൊണ്ടിടാൻ വന്നു. എന്ത് പറ്റി അച്ഛാ? ഒന്നുമില്ല, ഒരിക്കൽ കൂടി ഹൃദയാഘാതം ഉണ്ടായി, തൽക്കാലം കുഴപ്പമില്ല. രമൻ ഭാര്യയെ കാണാൻ മുറിയിലേക്ക് പോയപ്പം അയാൾ അവരെ കണ്ടത് ജീവനില്ലാത്ത അവസ്ഥയിലായിരുന്നു. എടാ വിവരദോഷികളെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് കഴിക്കാൻ മരുന്ന് കൊടുത്തില്ലേ? അച്ഛാ, ഞാൻ മരുന്ന് കൊടുത്തായിരുന്നു, ആ പിങ്ക് നിറത്തിലെ ഗുളിയ. എന്റെ ദൈവമേ, ആ ഗുളിക ധാന്യങ്ങളും ഗോതമ്പിലും ഒക്കെ ഇടുന്നതായിരുന്നു, എന്നാലേ അതിന് പുഴു വരാതിരിക്കൂ. നിങ്ങൾ മൂന്ന് പേരും കാണിച്ച അശ്രദ്ധ കാരണമാണ് നിങ്ങളുടെ അമ്മ മരിച്ചുപോയത്. രമന് വിഷമമുണ്ടായിരുന്നു, കാരണം അയാൾക്ക് അറിയാമായിരുന്നു അയാൾക്ക് മൂന്നാമത്തെ ഹാർട്ട് അറ്റാക്ക് വന്ന പിന്നെ അയാൾ ജീവനോടിരിക്കില്ലെന്ന്. അയാളുടെ മൂന്ന് ആൺകുട്ടികൾക്കും ഇനിയുള്ള ജീവിതം നയിക്കാൻ വളരെ പ്രയാസമുള്ളതായിരിക്കുമെന്ന്. അയാള് അയാളുടെ മൂന്ന് കുട്ടികളെയും വിളിപ്പിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ മൂന്ന് പേരോടും ഒരു കാര്യം മറച്ചുവെച്ചു. എന്റെ അച്ഛൻ, അതായത് നിങ്ങളുടെ മുത്തശ്ശൻ, എനിക്കൊരു പാഠം തന്നായിരുന്നു. അതെല്ലാ ആറുമാസം കുടുംബം സ്വർണം തരും. നിങ്ങൾ മൂന്നുപേരും പണിക്ക് പോകുന്നില്ലല്ലോ. ആ പാഠം മുഴുവനും കുഴിച്ച് അതിൽ കിട്ടുന്ന സ്വർണം നിങ്ങൾ എടുത്തോ. മുത്തശ്ശന്റെ സ്വർണം തരുന്ന പാഠമോ? ഞങ്ങള് വലിയ പണക്കാരാവല്ലോ. സ്വർണം കിട്ടുമെന്നുള്ള അതിമോഹം കൊണ്ട് മൂന്നുപേരും മമ്മട്ടിയുമായിട്ട് പാടത്തേക്ക് പോയി. അവര് പാഠം മുഴുവനും കുഴിച്ചു നോക്കി, പക്ഷേ അവർക്ക് ആ സ്ഥലത്ത് എങ്ങും തന്നെ സ്വർണം കിട്ടിയില്ല. ഇതെന്നാ നമ്മള് കാണുന്നേ? അച്ഛൻ പറഞ്ഞത് ഈ പാടത്ത് സ്വർണം കിട്ടുമെന്നല്ലേ? മൂന്നാമ്പുള്ളാരും തിരിച്ച് വീട്ടിലെത്തി, പക്ഷേ ആ നേരം കൊണ്ട് രമൻ ഈ ലോകം വിട്ടുപോയി. അച്ഛാ എഴുന്നേൽക്കൂ, അച്ഛാ ഒന്ന് കണ്ണു തുറക്ക്, നിങ്ങൾക്ക് ഞങ്ങളെ ചതിച്ച് ഇവിടുന്ന് പോകാനാവില്ല. രമന്റെ കട്ടിലരികിൽ മൂന്ന് കലം വെച്ചിട്ടുണ്ടായിരുന്നു. ആ കലത്തില് ധാന്യങ്ങൾ ഉണ്ടായിരുന്നു. രമന്റെ അയൽക്കാരനായ രാജു അവിടെ വന്നു. നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ചതിച്ചതൊന്നുമല്ല, നിങ്ങളുടെ പാടം സത്യമായിട്ടും സ്വർണമാണ് തരുന്നത്. പക്ഷേ വിളവിന്റെ രൂപത്തിൽ ഈ മൂന്ന് കുടം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, എന്നിട്ട് ഇതിനെ പാടത്തിട്ടോളൂ. മൂന്ന് പേരും ആ ധാന്യങ്ങള് പാടത്തിട്ടു. ആറു മാസത്തിന് ശേഷം അവരുടെ പാടത്ത് നല്ല ഭംഗിയുള്ള വിളവാണ് ഉണ്ടായത്. ആ വിളവ് വിറ്റതിനു ശേഷം മൂന്ന് പേർക്കും നല്ല സമ്പാദ്യമാണ് ഉണ്ടായത്. ഇപ്പോഴാണ് മനസ്സിലായത് പാടത്ത് സ്വർണം ഉണ്ടെന്ന് അച്ഛൻ നമ്മളോട് എന്തിനാ പറഞ്ഞേ എന്ന്. സ്വർണം കിട്ടുമെന്നുള്ള അത്യാഗ്രഹത്തിൽ
നമ്മൾ ആ പാടം മുഴുവനും കുഴിച്ചു. പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ അതൊരിക്കലും ചെയ്യില്ലായിരുന്നു. പാടം കുഴിക്കില്ലായിരുന്നെങ്കിൽ നമ്മൾ അതിൽ ധാന്യം നടില്ലായിരുന്നു. ഇനി നമ്മൾ അതിൽ ധാന്യം ഇടില്ലായിരുന്നെങ്കിൽ നമുക്ക് വിളവും കിട്ടില്ലായിരുന്നു. അതിലുണ്ടായ ധാന്യങ്ങൾ വിറ്റ് നമുക്ക് പണം ഉണ്ടാക്കാനും കഴിയില്ലായിരുന്നു. മൂന്ന് പേരും അവരുടെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്ത പാഠം നന്നായിട്ട് പഠിച്ചു. എന്നിട്ട് മടി പിടിച്ചിരിക്കാതെ അധ്വാനിച്ച് അവരവരുടെ ജീവിതം നയിച്ചു. നാനാഗഞ്ച് ഗ്രാമത്തില് പ്രേംലത അവരുടെ രണ്ട് പെൺമക്കളും മാൻസി ജ്യോതി ഇവരോടൊപ്പം താമസിക്കുമായിരുന്നു. പ്രേംലതയ്ക്ക് മീൻ വിൽക്കുന്നതായിരുന്നു ജോലി. ഞാൻ മീൻ വിൽക്കാൻ പോകുക, നിങ്ങളിൽ ആരാണ് എന്നോടൊപ്പം വരാൻ പോകുന്നേ? ഞാൻ വരുന്നില്ല, ഇന്ന് എനിക്ക് എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകണം. മീൻ വിൽക്കാൻ പോകുന്ന ദേശി തുണിയെന്ന് മീന്റെ നാറ്റം പോകത്തില്ല. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ഞാനും വരാൻ പോകുന്നില്ല, എന്റെ കാലേ മൈലാഞ്ചി പരട്ടിയിട്ടുണ്ട്. അമ്മേ, ഇവള് വേണമെന്ന് വെച്ചിട്ടാണ് കാലേ മൈലാഞ്ചി പരട്ടിയ. നിങ്ങളോടൊപ്പം പോയി മീൻ വിൽക്കേണ്ടി വരില്ലല്ലോ. അധികം സംസാരിക്കണ്ട, ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ, പല്ലെല്ലാം പുറത്തായിരിക്കും. ശരി ശരി, മതിയാക്ക്, നിങ്ങള് വഴക്കിടണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. ഞാൻ തിരിച്ചു വരുന്നവരെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം, ഇല്ലെങ്കിൽ രണ്ടുപേർക്കും എന്റെ കയ്യിൽ നിന്ന് അടിയിട്ടും. പ്രേംലത മീൻ വിൽക്കാനായിട്ട് പുറപ്പെട്ടു. മീനുണ്ടേ വിൽക്കാൻ, മീനുണ്ടേ അയില മത്തി നെയ്മീൻ വിൽക്കാൻ, മീനുണ്ടേ. പ്രേംലത റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ വന്നൊരു കാറ് പ്രേംലത്തെ ഇടിച്ചു. അവർക്ക് പരിക്കേറ്റ് ആശുപത്രിയിലായി. അമ്മേ, ഇതെന്ത് പറ്റി? മീൻ വിൽക്കാൻ ഞാനും നിങ്ങളോടൊപ്പം വന്നാ മതിയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം അമ്മേ. നിങ്ങൾ കരയില്ലേ കുട്ടികളെ? ഇനി ഞാൻ ജീവനോട് കാണുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്വയം നിങ്ങൾ തന്നെ ചെയ്യണം. ഭാവിയില് നിങ്ങളുടെ ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേർക്കും അത്ഭുതമുള്ള ഓരോ താലി തരാം. അത്ഭുതമുള്ള താലിയോ? നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ട എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ താലി അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ കെട്ടിക്കണം. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആയിരിക്കും അവനും ചെയ്യുന്നത്. പക്ഷേ ഈ അത്ഭുതം ഒരിക്കലും തെറ്റായ രീതിയിൽ ഉപയോഗിക്കരുത്. മാനസിയുടെയും ജ്യോതിയുടെയും അമ്മ അത്ഭുതമുള്ള ഓരോ താലി അവരുടെ കയ്യിൽ കൊടുത്ത് അവര് മരിച്ചുപോയി. മാനസിയും ജ്യോതിയും അത്ഭുതമുള്ള താലിയെടുത്ത് ഭർത്താക്കന്മാരെ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ജ്യോതി മാനസിയോട് പറഞ്ഞു, മാനസി നീ കിഴക്കേ ഭാഗത്തേക്ക് പോ, ഞാൻ പടിഞ്ഞാട്ടാണ് പോകുന്നത്. എനിക്ക് നിന്നോടൊപ്പം വരാൻ താല്പര്യമില്ല. എനിക്ക് പാല് പോലെ വെളുത്ത നിറമാ, എന്നാ നീയോ കരിഞ്ഞ കരിക്കട്ട പോലെയുണ്ട്. ശരി, മാൻസി കിഴക്ക് ഭാഗത്ത് നോക്കി നടന്നു. നല്ല വെയിലും ചൂടും ഉള്ളത് കൊണ്ട് അവൾക്ക് മയക്കം വന്നു. അവള് നോക്കിയപ്പം ഒരാള് പാടത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അതെ, അയാള് കയ്യിലുള്ള സഞ്ചിക്കകത്തു നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് മാനസിക്ക് കുടിക്കാൻ കൊടുത്തു. മാനസിക്ക് ആ കർഷകനെ ഇഷ്ടമായി. അവള് സത്യസന്ധമായി അത്ഭുത താലിയെ കുറിച്ച് ആ കൃഷിക്കാരനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഈ മംഗൾസൂത്ര നിങ്ങൾ എന്റെ കഴുത്തെ കെട്ടിയാൽ ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ അനുസരിക്കൂ. അത്ഭുതമുള്ള ഈ താലിയുടെ ഒരു ആവശ്യവുമില്ല, ഇതില്ലാതെ തന്നെ നമുക്ക് വിവാഹം കഴിക്കാം. മാനസി ആ കൃഷിക്കാരനെ വിവാഹം കഴിച്ച് തിരിച്ചു വീട്ടിലെത്തി. അവിടെ ജ്യോതി പടിഞ്ഞാട്ട് നടന്നു പോയി. അവൾക്ക് ആരെയും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലായിരുന്നു. എല്ലാം പാവങ്ങളാണല്ലോ കിട്ടുന്നത്. എനിക്ക് ആവശ്യം ഒരു പണക്കാരൻ ചെറുക്കനാണ്. അതെ, ഏതെങ്കിലും ഒരു പണക്കാരൻ ചെറുക്കൻ എന്റെ കഴുത്തേൽ ആ താലി കെട്ടിയാ മാത്രം മതി. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം ഞാൻ മേടിപ്പിക്കും. എന്നിട്ട് വീട്ടിലെ ജോലി എല്ലാം ചെയ്യിപ്പിക്കും. രാംനഗറിലെ ഏറ്റവും വലിയ സ്വർണ വ്യാപാരിയുടെ മകൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്വർണ വ്യാപാരിയായ ഹീരാലാലിന്റെ മകൻ രാഹുൽ ആണെന്ന് തോന്നുന്നു. ഇവനുമായിട്ട് എന്റെ വിവാഹം നടന്നാ പിന്നെ എന്റെ ജീവിതം തെളിഞ്ഞു. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവനെ കൊണ്ട് ആ അത്ഭുത താലി എന്റെ കഴുത്തിൽ കെട്ടിക്കണം. രാഹുൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയില് ജ്യോതി ആ റോഡിന്റെ നടുക്ക് മയങ്ങി വീണതുപോലെ അഭിനയിച്ചു. എഴുന്നേൽക്ക്, ആരാ നീ? എന്തിനാ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നത്? ഇന്ന് എനിക്ക് മരണം സംഭവിക്കും. എന്താ? അതെ, എനിക്ക് ശാപം കിട്ടിയതാണ്. അത് കാരണം എന്റെ മരണം ഇന്ന് തന്നെ സംഭവിക്കും. എന്നെ രക്ഷിക്കാനുള്ള
ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ. അതെന്ത് വഴിയാണ്? ഞാൻ നിങ്ങളെ എങ്ങനെയെങ്കിലും സഹായിക്കണോ? വലത്തെ കയ്യില് ആറ് വിരലുകൾ ഉള്ള ഏതെങ്കിലും ഒരു ചെറുക്കൻ ഇവിടെ വന്ന് എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയാൽ ചിലപ്പോ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. രാഹുലിന്റെ വലത്തെ കയ്യില് ആറ് വിരലുകൾ ഉണ്ടായിരുന്നു. ഈ താലി ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയാ പിന്നെ നമ്മള് വിവാഹം കഴിച്ചു എന്നാകുമോ? അങ്ങനൊന്നും സംഭവിക്കില്ല. നമ്മളെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. നിങ്ങള് ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിയാ മാത്രം മതി. എന്നിട്ട് വീട്ടിലേക്ക് പോയിക്കോ. രാഹുൽ ജ്യോതിയുടെ കഴുത്തിലെ അത്ഭുത താലി കെട്ടിയ ഉടൻ തന്നെ ജ്യോതി അവനെ ശരിക്കും വശീകരിച്ചു. ഡാ കഴുതേ, എന്നെ കയ്യിലെടുത്ത് എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. രാഹുൽ ജ്യോതിയെ കയ്യിലെടുത്ത് അവളുടെ വീട് വരെ കൊണ്ടാക്കി. ആ പിന്നെ മര്യാദക്ക് വീട്ടിൽ പോയി ഉള്ള സ്വർണ്ണമെല്ലാം ഇങ്ങ് കൊണ്ടുവാ. രാഹുൽ അവന്റെ വീട്ടിൽ പോയി ജ്യോതിക്ക് വേണ്ടി ഉള്ള സ്വർണം മുഴുവനും എടുത്തോണ്ട് വന്നു. എനിക്ക് വിശക്കുന്നുണ്ട്, മര്യാദക്ക് പോയി എനിക്ക് ആഹാരം ഉണ്ടാക്കി തുണി കഴുകിയിട്. ജ്യോതി രാഹുലിനെ കൊണ്ട് എന്നും സ്വർണം മേടിപ്പിക്കുമായിരുന്നു. എന്നിട്ട് അവനെ അടിമകളെ പോലെ പണിയെടുപ്പിക്കും. ജ്യോതി, നീ ഈ ചെയ്യുന്ന ഒന്നും ശരിയല്ല. ഇങ്ങനെ ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞില്ലേ? നീ ആ അത്ഭുത താലി തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നീ ഒന്നും മിണ്ടാതിരുന്നേ, പോയി നിന്റെ പണി എന്താന്ന് വെച്ചാ നോക്ക്. ജ്യോതി മാനസി പറഞ്ഞതൊന്നും അനുസരിച്ചില്ല. എന്നിട്ട് രാഹുലിനെ കൊണ്ട് ഒരുപാട് സ്വർണവും വെള്ളിയുള്ള ആഭരണങ്ങൾ മേടിപ്പിച്ചു. ഒരു ദിവസം രാഹുലിന്റെ വീട്ടിലെ വേലക്കാരൻ ഇതിനെ കുറിച്ച് രാഹുലിന്റെ അച്ഛനോട് പറഞ്ഞു. മുതലാളി, നമ്മുടെ കുഞ്ഞു മുതലാളി ദിവസവും ഒരുപാട് സ്വർണവും വെള്ളി ഇവിടുന്ന് കൊണ്ടുപോകുന്നു, എങ്ങോട്ടാന്ന് അറിഞ്ഞൂട? എന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. രാഹുലിന്റെ അച്ഛൻ വേലക്കാരനോട് രാഹുലിനെ പിന്തുടരാൻ ആദേശിച്ചു. വേലക്കാരൻ രാഹുൽ പോയ സ്ഥലവും ചെയ്ത കാര്യങ്ങളെല്ലാം അറിഞ്ഞു. എന്നിട്ട് ഈ കാര്യമെല്ലാം ചെന്ന് രാഹുലിന്റെ അച്ഛനോട് പറഞ്ഞു. മുതലാളി, കുഞ്ഞു മുതലാളിയെ ആരോ ശരിക്കും വശീകരിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. ആ പെണ്ണ് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ചെയ്യുന്നത്. വ്യാപാരി ജ്യോതിക്കെതിരെയുള്ള പരാതി രാജാവിന് കൊടുത്തു. ജ്യോതി ദുർമന്ത്രവാദത്തിന്റെ ആരോപത്തിൽ പിടിക്കപ്പെട്ടു. അവളെ അവര് ജയിലിലിട്ടു. ഞാൻ അമ്മ പറഞ്ഞതെല്ലാം കേട്ടാ മതിയായിരുന്നു, ഇല്ലെങ്കിൽ മാൻസി പറഞ്ഞതും കേട്ടാ മതിയായിരുന്നു. ചെയ്തായിരുന്നെങ്കിൽ ഈ അവസ്ഥ എനിക്കുണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം അമ്മേ, ആരെങ്കിലും എന്നെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കാൻ നോക്ക്. മാനസി അവളുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും കൊടുത്തിട്ടാണ് അവളെ ഇറക്കുന്നത്. എന്നിട്ട് ജ്യോതിയെ ജയിലിൽ നിറക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതിന് നീ പഠിച്ച പാഠം എന്താണ് ജ്യോതി? ഏതെങ്കിലും നല്ല ഒരു വസ്തുവിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന്.